നല്ല പെടപെട പടക്കണ മീനുണ്ട്. അപ്പ കഹാൻ ജാ രഹേ ഹോ? മേരാ കാം ഹി ഘുംനാ ഇധർ നഹീ തോ ഉധർ ഘുംതേ രഹനെ കാ. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഗോവ വന്നിട്ട് നട റോഡിൽ ഈ സാധനം ഇങ്ങനെ ഉരുട്ടി കളിക്കാൻ ഇതാ പോയി. പക്ഷേ ഇതൊരു മൊമെൻ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരു കിടില മൊമെൻ്റാണ്, ഞാൻ ആസ്വദിക്കുന്ന മൊമെൻ്റാണ്. ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് ഇറങ്ങിയതാണ് ഇവിടെ വരാൻ വേണ്ടി, ഈ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി. കാര്യം സിനിമകൾ കാണാൻ വേണ്ടി ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. കലാ അക്കാഡമി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ഗോവയുടെ കലാ അക്കാഡമിയാണ്. അപ്പം ഇവിടെ എത്തിയപ്പോൾ 2 മണിയായി. എനിക്കിവിടെ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. 2 മണിക്ക് ഞാൻ വിളിച്ചപ്പം ആരെയും ഫോണിൽ കിട്ടണില്ല. 2-3 പേര് വിളിച്ചു, ഫോണിൽ കിട്ടണില്ല, എല്ലാവരും ഉറക്കമാണ്. അപ്പം രാവിലെ വരെ എൻ്റെ സമയമാണ്. പിന്നെ വേറെ അപ്പുറത്തെന്ന് പറയുമ്പം കുറേ കുട്ടികൾ ഫൈൻ ആർട്സ് പഠിക്കുന്ന കുട്ടികൾ, അവർ അവിടെ ഒരു കംപ്ലീറ്റ് ഒരു പവലിയനിൽ കംപ്ലീറ്റ് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് ഉണ്ടാക്കുകയാണ്. കലയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജിയാണ്. അതൊരു ആക്ടറായാലും ഡയറക്ടറായാലും അല്ലെങ്കിൽ ഇതേപോലെ ആർട്ടിസ്റ്റായാലും എന്തായാലും അതൊരു വല്ലാത്ത എനർജിയാണ്. നമ്മളൊരു വർക്കിൽ പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ലോകം. അതൊരു വല്ലാത്ത എനർജിയാണ്, വല്ലാത്ത പവറാണ്. അത് ചിലപ്പോൾ ഒരു മ്യൂസീഷ്യനാവാം, എന്തോ ആവട്ടെ, അതിലൊരു സുഖം വേറെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണ ആ മൊമെൻസിലാണ്. മൊമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ, അയ്യോ പെട്ടുപോയല്ലോ, തീർന്നല്ലോ, ജീവിതം തീർന്നല്ലോ എന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ അതല്ല, ഇതിന് ഈ നിമിഷം എനിക്കുള്ളതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ നിമിഷം വേറെ ആരും ശല്യപ്പെടുത്താനില്ല. എനിക്കിഷ്ടം പോലെ ജീവിക്കാം, അതായത് ഇഷ്ടം പോലെ എനിക്ക് ആ സ്ഥലങ്ങൾ കാണാം. എനിക്ക് ആരുമില്ലാത്ത സമയമാണത്. ഒരു വല്ലാത്ത അനുഭവമാണ്. ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന ഇത് ഇപ്പം വിഷ്വൽ ചിലപ്പം ഗ്രെയിൻസൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ നല്ല ക്ലിയർ കാണില്ല, രാത്രിയാണ്, ലൈറ്റ്സൊന്നുമില്ല, ഉള്ള ലൈറ്റ് വെച്ചാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം നമുക്ക് കാണാം, പറ്റുന്നതൊന്ന് നോക്കാം. ഓക്കെ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അങ്ങ് പൊറുക്കണം കേട്ടോ. ഒറ്റ മനുഷ്യരില്ല, ആഹാ അല്ലേ, ഒരു മനുഷ്യനുമില്ല, ഞാൻ മാത്രം. അപ്പം കഹാൻ ജാ രഹേ ഹോ? മേരാ കാം ഹി ഘുംനാ ഇധർ നഹീ തോ ഉധർ ഘുംതേ രഹനെ കാ. ഇങ്ങോട്ടാ പോകുന്നത് ചോദിച്ചാൽ പുള്ളി പറഞ്ഞത് എൻ്റെ ജോലിയേ ഇതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നുള്ളത് ഈ സ്ഥലത്തൂടെ. അല്ലേ, ഇത് 50-ാമത്തെ ഫെസ്റ്റിവലാണ്. അല്ലേ, ഇത് കിളിയുടെ സ്ട്രക്ചറാണ്. ഗോവ കോളേജ് ഓഫ് ആർട്ട്, ഇതുപോലുള്ള പല പല ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ഇതേപോലുള്ള ആഘോഷങ്ങൾ, എന്ത് കാര്യമാവട്ടെ ആഘോഷങ്ങൾ എന്തുതാവട്ടെ, കുറേ പേരുടെ അധ്വാനം ഉണ്ട് അല്ലേ, കുറേ കലാകാരന്മാരുടെ എല്ലാം വേണ്ട. പാവങ്ങൾ ജോലി ചെയ്തിട്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നതാണല്ലോ. ഓക്കെ, കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് അവരൊക്കെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഇങ്ങനെയുള്ള വർക്കിനൊക്കെ പൊതുവെ ഈ പെൺകുട്ടി ആൺകുട്ടി അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമാണ് കല എന്നുള്ള സാധനത്തിൽ. ഇതും അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപമാണ്. വളരെ ക്രിയേറ്റീവാണ് ഇവിടെ ഓരോരുത്തരും. ഞാൻ രാവിലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. ഇപ്പൊ കാണുമ്പോഴാണ് നമ്മുടെ ഉന്മേഷം വരണം, ഉത്സാഹം വരണം. നോക്കി, എന്ത് രസമാണ് ആ കണ്ണുകൾ. ജോണി ലിവർ, ഇതൊക്കെ ആരാ? ഇതെല്ലാം ഇവരുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനങ്ങളാണ്.
പോലെ തോന്നിയിരിക്കുന്നതാണോ? മോളിൽ കഴിക്കുന്നതാ. ഈ വീടിന്റെ പേര് മത്തങ്ങ വീടാ. എന്റെ പൊന്നെ എന്നൊരു നോട്ടം നോക്കുന്നു. ഇതുകൊണ്ട് വാട്സാപ്പ് ചെയ്തോ? ഓക്കെ ഓക്കെ, ആ ശരി ശരി. അപ്പം ഞാൻ നോക്കിയിട്ട് വരാം. വിളിച്ചിട്ട് കിട്ടി തിരിച്ച്. ഇപ്പോഴാണ് ഉറക്കണീച്ചെന്ന് പറഞ്ഞ് തിരിച്ച് കിട്ടി. ആ പുള്ളി ലൊക്കേഷൻ അയച്ചെന്നാണ് പറഞ്ഞത് ഹോട്ടലിൽ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ, ഇപ്പോൾ പോകുന്നില്ല. പോടേ വാ. അഞ്ച് പതിനേഴായി. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഗോവ വന്നിട്ട് നട റോഡിൽ ഈ സാധനം ഇങ്ങനെ ഉരുട്ടിക്കളിക്കാൻ. ബിഗ് ഡാഡി കാസിനോ. നമ്മൾ രാവിലെ ഇപ്പം 5 മണിയായപ്പം ആളുകളൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടം കൂടി എന്തൊക്കെയോ ചെയ്യണം. എന്താണോ മനസ്സിലാവണില്ല, നിരം നിറഞ്ഞിട്ടുണ്ട്. മീൻ കച്ചവടമാണോന്നോ എനിക്കറിയില്ല. ഇവിടെ കൂടുതൽ ഈ ബൈക്ക് ടാക്സികളുണ്ട്. ബൈക്ക് ടാക്സി ആ അമ്മമ്മേ പുള്ളി കൊണ്ട് ഇറക്കിയതാണ്. എന്നിട്ട് എൻ്റെ പൈസ വാങ്ങിച്ചു. എന്താ മീൻ വയ്ക്കുന്ന അമ്മച്ചിമാർ ടാക്സിയിൽ വന്ന് ഇറങ്ങിയതാണ്. എൻ്റെ അമ്മോ, ഞാനിതാ ഈ ബാണ്ടം നോക്കിക്കൊണ്ടാണ് ഞാനിതാ ചന്തയിൽ പോണത്. അപ്പോൾ ഇവർ വിചാരിക്കും നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി മീൻ വാങ്ങിക്കാൻ വന്നതുപോലെ ഉണ്ട്. നല്ല പെടപെട പടക്കണ മീനുണ്ടേ. എല്ലാവരും നോക്കണത് എന്താ സംഭവം എന്നുള്ളത്. നമ്മളെ നാട്ടിലല്ലെങ്കിൽ നമുക്ക് എന്തും കാണിക്കല്ല, പിന്നെന്താ പ്രശ്നം? നമ്മളെ നാടല്ലല്ലോ. ഇപ്പം രാവിലെ വന്ന് കയറിയതേ ഉള്ളൂ. എപ്പാ അപ്പം റൂം കാണണോ? റൂം കാണിച്ചാൽ ഇന്ന് ഇപ്പം സത്യം പറഞ്ഞാൽ സിനിമ കാണാൻ വന്നിട്ട് സിനിമ രാവിലെ എല്ലാവരും കാണാൻ പോയി. എല്ലാവരും ആക്ച്വലി ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ച് റിസർവേഷൻ വഴി മാത്രമേ ഫിലിം കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഫീലിൽ. അപ്പോൾ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ, റിസർവ് ചെയ്തില്ലെങ്കിൽ ക്യൂവോ വേറെ പരിപാടികളൊന്നും ഇല്ലെന്നുള്ളൊരു സംഭവം. അതിന് മാറ്റുമോ എന്തോ? കാര്യം ഇപ്പോൾ ഇവിടെ നിന്ന് പോയവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മലയാളികൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുകയുള്ളൂ, നമുക്കവിടെ പോയി വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഒരു 4 പേര് ഇറങ്ങിപ്പോയിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ. അപ്പം ചിലപ്പോൾ മാറ്റാം, പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനെന്താ റിസർവ് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ID വാങ്ങിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഇറങ്ങിയിട്ട് കല അക്കാഡമി ഒന്ന് കാണണമെന്ന്, രാത്രി തന്നെ കാണണമെന്ന് തോന്നി. അതിൻ്റെ ബേസിലാണ് അങ്ങോട്ട് പോയത്. അപ്പം എന്തായാലും ഇന്നത്തേക്ക് ബൈ. ഒരു കാര്യം, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ ബൈ. ഇയാളും കൂടെ ഒന്ന് പറയടോ. Share, like, and subscribe.